മിസ്റ്റർ ജെയ്ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡൂഗി സൗണ്ടിൻ്റെ അല്ല ഡൂജി സൗണ്ട് എങ്ങനെയാണ് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല. ഡൂജി സൗണ്ടിൻ്റെ ഓഡിയോ ക്രോസ് ഓവർ നെറ്റ്വർക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൂജി സൗണ്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തതിൽ നിന്നുള്ള ത്രീ വേ നെറ്റ്വർക്ക് ബോർഡാണ് നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഡൂജി സൗണ്ടിൻ്റെ ഒറിജിനൽ ഓഡിയോ ക്രോസ് ഓവർ നെറ്റ്വർക്ക്. നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണം ഈ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ DE 150R07 എന്ന് പറയുന്ന മോഡലാണ് ഈ പറയുന്ന നമ്മുടെ ഈ നെറ്റ്വർക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഇതിന് തന്നെ 120 എന്ന് പറയുന്ന ഒരു മോഡലും കൂടി വരുന്നുണ്ട്. അതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ ഇതാണെന്നാണ് തോന്നിയത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബോക്സിൽ നോക്കുകയാണെങ്കിൽ ഓഡിയോ ക്രോസ് ഓവർ ഡോഗി സൗണ്ടിന് കൊടുത്തിട്ടുണ്ട്, മോഡൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്കിതിവിടെ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഇതിന് രണ്ടിനും കൂടി, അതായത് നമ്മൾ പെയറായിട്ടാണ് വാങ്ങിച്ചത്, പെയറായിട്ട് വരുമ്പോൾ നമുക്ക് 1199 രൂപയാണ് ഈ ഒരു ത്രീ വേ നെറ്റ്വർക്ക് ബോർഡിന് ആയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസായിട്ട് തോന്നി, കാരണം സിപ്പിൻ്റെക്കാണെങ്കിൽ തന്നെ നമുക്ക് ഒരെണ്ണത്തിന് 700-800 രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതിൽ നമ്മൾ രണ്ടെണ്ണം കൂടി 1199 രൂപയാണ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ഫെയർ ആൻഡ് പ്രൈസായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കൂടുതൽ ഡയലോഗ് അടിക്കാൻ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. നമ്മൾക്ക് വളരെ സേഫായിട്ടാണ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയത്. നമ്മളതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഓർഡർ ചെയ്യുമ്പോൾ സേഫായിട്ടാണോ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതെല്ലാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാവുന്നതാണ് ആ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രീ വേ നെറ്റ്വർക്ക് ബോർഡ്. നല്ലൊരു കവറിൽ പൊതിഞ്ഞ്, അതേപോലെ തന്നെ ഈർപ്പത്തിന് പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് സിൽക്ക ജെല്ലും കൂടി ഇട്ടിട്ടാണ് അവർ തരുന്നത്. നമുക്കിത് ഡെലിവറി ചെയ്തത് ഇകാർട്ട് കൊറിയർ സർവീസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൂജി സൗണ്ടിൻ്റെ ത്രീ വേ നെറ്റ്വർക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചൊക്കെ അഴുക്ക് പോലെ തോന്നുന്നു, അഴുക്കല്ല എനിക്ക് തോന്നുന്നു ഫ്ലക്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് രണ്ട് പ്രൊഡക്റ്റും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോക്സിൻ്റെ സോക്കറ്റ്, നമ്മൾ ഒരു ത്രീ വേ ടവർ ബോക്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ ഈ ഒരു സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ബോക്സിൻ്റെ സോക്കറ്റ്, വയർ കണക്ടർ സോക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബനാന സോക്കറ്റ് വരുന്ന കണക്ടർ സോക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ബോർഡ് പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചത്, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാവുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടി നമുക്ക് നോക്കാം. 159 രൂപ പെയറിന് വരുന്നത്, 159 രൂപയാണ് പെയറിന് പെയറായിട്ട് വരുന്നത്. പിന്നെ നമ്മളൊരു സ്ക്രൂവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അലൻ സ്ക്രൂവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് രണ്ട് പാക്കറ്റാണ് നമ്മൾ വാങ്ങിച്ചത്, രണ്ട് പാക്കറ്റിനും കൂടെ 150 രൂപയായിട്ടുണ്ട്. ഒരു പാക്കറ്റിന് അതിൻ്റെ 53-54 രൂപ റേഞ്ച് വരും. ഇതാണ് ഒരു സ്ക്രൂ എന്ന് പറയുന്നത്, അലൻ ടൈപ്പ് സ്ക്രൂ. അപ്പോൾ നമുക്ക് ഈ വൂഫറും സ്പീക്കറൊക്കെ നമ്മുടെ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് ഈ ടൈപ്പ് സ്ക്രൂ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഇവിടെ തന്നെ നമുക്ക് അവരുടെ സ്റ്റിക്കർ കാണാൻ കഴിയും ഡൂഗി സൗണ്ടിൻ്റെ. ഇതാണ് രണ്ട് സ്പീക്കർ സോക്കറ്റുകൾ, ബാക്ക് സോക്കറ്റുകൾ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് വയറ് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മുടെ ടവർ ബോക്സിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇവിടെയൊക്കെ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കാം. ഓക്കെ, നെറ്റ്വർക്ക് ബോർഡിലേക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ത്രീ വേ നെറ്റ്വർക്ക് ബോർഡ്. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ, ഒരുപാട് നമുക്ക് ഇതിനകത്ത് പറ്റി പറയാനൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇവരുടെ ലോഗോ കാണാൻ കഴിയുന്നുണ്ട്, അതേപോലെ തന്നെ മോഡൽ നമ്പരും. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് കുറയ്ക്കാനും കൂട്ടാനുമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്വിച്ചാണ്. ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് മിഡ് കുറച്ച് കൂടി വരും എന്നാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത്. അതിൻ്റെ ഡീറ്റെയിലായിട്ട് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു സ്വിച്ച്, അത് 0 Hz 300 Hz, അത് ഓൺ ഓഫ് ചെയ്യുന്ന ഓപ്ഷനാണ്. അപ്പം 0 മുതൽ 300 Hz വരെയുള്ള ഓപ്ഷനാണെന്ന് തോന്നുന്നു, നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കപ്പാസിറ്റർ ഒഴിവാകുന്ന രീതിയിലായിരിക്കും കണക്ഷൻ പോകുന്നത്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ തന്നെ ഇത് ചെക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ബേസ് ട്രിബിൾ മീഡിയൻ്റെ അവർ കൊടുത്തിട്ടുണ്ട്.
Actually, we have a bass and a woofer, a triple and a tutor, and a mid range. Normally, we have a 3-way network board. Here we have an input. We have an audio input. We have a speaker socket. We have a plus and minus wire. We have a plus and minus solder. We have a plus and minus woofer, mid, tutor. We have a solder. അപ്പോൾ നമ്മുടെ നെറ്റ്‌വർക്ക് ബോർഡിന്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് വൂഫറിലേക്ക് 15 ന്റെ വൂഫർ നമ്മുടെ ഡോം ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട് സിൽക്ക് ഡോം ട്യൂട്ടർ മിഡ് ആയിട്ട് നമ്മൾ ഒരു ടിവി സ്പീക്കർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് മിഡ് റേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് 300 ഹെർട്സ് എന്നുള്ള സെക്ഷനിലേക്ക് ഇട്ടിരിക്കുകയാണ് തോന്നുന്നു ഇത് മിഡിന്റെ ഒരു കൺട്രോൾ എന്നുള്ള രീതിയിലാണ് ഒരു ബാൻഡ് വിഡ്ത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വിച്ച് ഇട്ടിട്ടുള്ളത് എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഒരു ഓഡിയോ പ്ലേ ചെയ്യാം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രിബിൾ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് മിഡ് കൺട്രോൾ ചെയ്യുന്നതാണ് അതായത് നമ്മൾ സീറോ ഹെർട്സിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള സീറോ ഹെർട്സിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ഒരു മിഡിൻ്റെ ആ ഒരു ബാൻഡ് വിഡ്ത്ത് ഇവിടെ കട്ടാവും അപ്പോൾ നമുക്ക് മിഡിൽ നിന്നുള്ള വോയിസ് കുറവായിരിക്കും മിഡ് അതായത് വോക്കൽ കുറഞ്ഞായിരിക്കും ഇരിക്കുക നമ്മൾ ഇത് ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് കറക്റ്റ് 3-way ആയിട്ട് മിഡിൻ്റെ സൗണ്ട് കയറി വരുന്ന രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ആവുന്നതായിരിക്കും നല്ല സ്മൂത്തായിട്ടുള്ള ട്രിബിൾ നമുക്ക് ഈ ഒരു ട്യൂട്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് നെറ്റ്വർക്ക് ബോർഡ് സ്പ്ലിറ്റായിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും നമ്മുടെ മിഡ് റേഞ്ച് ഒരു രീതിയിൽ അനങ്ങുന്നില്ല അതായത് കറക്റ്റ് ബേസസ് നമ്മുടെ വൂഫറിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത് ഇത് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു ടവർ ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇതിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മുടെ ടവർ ബോക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണം അമർത്താൻ മറക്കരുത് ബെല്ലൈക്കൺ ഞെക്കിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരുള്ളൂ അത് തീർച്ചയായിട്ടും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ നെറ്റ്വർക്ക് ബോർഡിനെ പറ്റിയും ട്വിറ്ററിനെ പറ്റിയും പറയാനായിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്